ആത്മീയ ഭക്ഷണം. ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസത്തിൻ്റെ ചിന്തയ്ക്ക് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 36:9. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് മാറ്റമില്ല. മനുഷ്യരുടെ മുൻപാകെ ജീവിക്കുവാനുള്ള പ്രലോഭനത്തിൻ്റെ നിഷേധം, അത് താഴ്മയിലേക്കും കൃപയിലേക്കും തുടർന്ന് ദൈവിക വെളിച്ചത്തിൽ ലഭിക്കുന്ന ഉൾക്കാഴ്ചയിലേക്കും നയിക്കും. പരിശുദ്ധനായ പൗലോസപ്പോസ്തലന് ലഭിച്ചത് താഴ്മയുടെയും കൃപയുടെയും ഈ വഴിയാണ്. അത് മുഖാന്തരം പൗലോസപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ ഒരു നിലവിളി ദൈവത്തെ ആവശ്യമുള്ള ആത്മാവിലെ ദാരിദ്ര്യത്തിലേക്കും തുടർന്ന് വിജയകരമായ ഒരു ജീവിതത്തിലേക്കുമാണ് അദ്ദേഹത്തെ എത്തിച്ചത്. നമുക്കും പൗലോസപ്പോസ്തലനെ പോലെ മനുഷ്യരുടെ മുൻപാകെയുള്ള ജീവിതത്തിൽ നിന്ന് കുതറി മാറി ദൈവ മുൻപാകെ മാത്രം ജീവിക്കാം. മനുഷ്യരെ ഭയപ്പെടാതിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുവെക്കുവാൻ ഉള്ളത്, അഭയമില്ലാത്തവനാണ് ഭയമുള്ളത്. ദൈവത്തിൽ അഭയം കണ്ടെത്താത്തവരാണ് മനുഷ്യരെ ഭയക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ പ്രകാശത്തിൻ്റെ ധാരയിൽ ആ വഴിത്താര ഞങ്ങൾക്ക് സുഖകരമായ ഒരു ജീവിതാനുഭവത്തെ സമ്മാനിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.